ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് മിക്കവാറും എൻ്റെ ഒന്നുകിൽ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ വീഡിയോസ് ഉണ്ടാവില്ല. മിക്കവാറും എല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ആക്ച്വലി നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ ബർത്ത്ഡേയും എൻ്റെ പേരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറിയും ഒരേ ദിവസമായിരുന്നു. അപ്പോൾ 22 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് പറ്റി. ലോക്ക്ഡൗൺ ആയിരുന്നുകൊണ്ട് ആഘോഷം കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും എൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊരു ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. വീട്ടിൽ തെങ്ങ് കയറുന്ന ദിവസമായിരുന്നു. അപ്പോൾ തെങ്ങ് കയറാനായിട്ട് ആളെ കിട്ടാതിരുന്നിരുന്ന അവസാനം എനിക്കൊന്ന് ലോക്ക്ഡൗൺ ആയപ്പം അയാൾക്കും പണി വേണമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നതാണ്. അപ്പോൾ പുള്ളിയുടെ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ അവസരം മുതലാക്കിയിട്ട് എനിക്ക് കുറച്ച് കരിക്ക് വേണമെന്ന് പറഞ്ഞു. അയാളെ കരിക്ക് നമുക്ക് 5-6 തെങ്ങുണ്ട് അപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കരിക്കൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതിൻ്റെ പുറകെ പോയി തേങ്ങയൊക്കെ പെറുക്കി കൂട്ടാനും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഹെൽപ്പൊന്നുമില്ലല്ലോ, വേറെ നമുക്ക് സഹായത്തിനൊന്നും ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഡാഡിയും തന്നെയാണ് എല്ലാം പെറുക്കിയല്ലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തേങ്ങയുടെ പുറകെയായിരുന്നു മിക്കവാറും എല്ലാ ദിവസവും. അതുകൊണ്ട് ആ ദിവസം രാവിലെ മുഴുവനും. അതുകൊണ്ട് കിച്ചണിലെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം മമ്മി നെയ്ച്ചോറും മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലിപ്സ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ റെസിപ്പി ഇല്ല. ഞങ്ങൾ പിന്നെ നല്ല ചൂടുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കസ്റ്റഡ് ഡ്രിങ്കാണ്. അപ്പോൾ ആ കസ്റ്റഡ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ഞാൻ ഈ എപ്പിസോഡിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണേ. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ പൂച്ചകളൊക്കെ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്നാക്കും ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോയത്. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വൈകുന്നേരത്തേക്കാണ് ശരിക്കും എടുത്തത്. പിന്നെ കരിക്കുണ്ടായിരുന്നല്ലോ, അപ്പോൾ കരിക്കാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ കസ്റ്റേർഡ് പൗഡറാണ്, 2 വലിയ ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ദേ വാനിലയുടെ ഫ്രൂട്ടോമാൻസിൻ്റെ വാനില റെസിപ്പിയാണ്, വാനില കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 2 കപ്പ് പാലിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മളൊരു കസ്റ്റേർഡായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കസ്റ്റേർഡ് പൗഡർ പോരാ. പക്ഷേ നമ്മളിത് ഡ്രിങ്കായിട്ടായതുകൊണ്ട് ഒത്തിരി തിക്കാക്കുന്നില്ല, കുറച്ച് ലൂസായിട്ടുള്ളൊരു ഡ്രിങ്കായിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ മാത്രം കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഫ്ലേവറാണോ ഇഷ്ടം അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ വാനിലയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇത് അരിച്ചൊന്ന് ഈ പാലിലേക്ക് ചേർക്കുകയാണ്, തണുത്തിരിക്കുമ്പോൾ തന്നെ. അതിന് ശേഷമാണ് അടുപ്പിൽ വയ്ക്കുന്നത്, കാരണം ഇതിനകത്ത് കട്ട ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കുറുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ തന്നെ നമ്മളിത് മിക്സിയിലിട്ട് വീണ്ടും വെള്ളം ചേർത്ത് അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറുകുറാന്നല്ല നമ്മൾ കുടിക്കുന്നത്, ലൈറ്റായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേ 2-3 തുള്ളി വനില എസൻസ് കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ഒരുപാട് മധുരമുള്ളൊരു ഡ്രിങ്ക് അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, 2 കപ്പ് പാല്, 1 കപ്പ് പഞ്ചസാര, 3-4 തുള്ളി വനില എസൻസ്, ഇത്രയും സാധനങ്ങളാണ് മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് നേരം എടുക്കും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്ക് പതുക്കെ ഒന്ന് കുറുകാൻ തുടങ്ങും. നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ ഇളക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് കസ്റ്റേർഡ് പൗഡർ കുറവായതുകൊണ്ട് ഒരുപാടങ്ങ് നല്ലതായിട്ടൊന്ന് കട്ടിയായിട്ട് വരത്തില്ല. കാരണം അതിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം ഇതിലും ഇനി വെള്ളം ചേർത്ത് ലൂസായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു വിധം ഇപ്പോൾ ദേ നിങ്ങൾക്ക് കാണാം നമ്മൾ അരിഞ്ഞൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കൈയെടുക്കാതെ ഇളക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ദേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് ഞങ്ങൾ വെച്ചാൽ ഒരുവിധം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം കൊഴുപ്പായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് നന്നായിട്ടിത് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഡ്രിങ്ക് ആക്കുന്നത്, അല്ലാതെ ചൂടോടെ അല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. തലേ ദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഇതെടുത്ത് അടിച്ച് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രിങ്കായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും.
അപ്പം നമ്മൾ വീട്ടിൽ ഞാൻ നേരത്തെ ഒന്ന് രണ്ട് റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചപ്പി കുടിക്കുന്ന മാങ്ങ. അപ്പോൾ അത് അതിൻ്റെ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് മാങ്ങ എന്നുള്ള നീരാണ് എടുത്തിരിക്കുന്നത്. ഇതേ ചപ്പി കുടിക്കുന്ന ഇത്ര ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് അത് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹലുവയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി. പിള്ളേർക്ക് കൊടുക്കാനല്ലാതെ നമുക്ക് മാങ്ങയായിട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ദേ ഇത് നന്നായിട്ട് കുറുകി തണുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ മാംഗോ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മാംഗോ ആവശ്യമൊന്നുമില്ല. ഈ കസ്റ്റർഡ് ഡ്രിങ്ക് മാങ്ങ ഇല്ലാതെ തന്നെ ചേർത്ത് നമുക്ക് കഴിക്കാം. പക്ഷേ ഞാനിതിപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു, ഒത്തിരി മാങ്ങ ഉള്ളത് കൊണ്ടും മാങ്ങ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, മാംഗോയും കസ്റ്റർഡും കൂടി വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ഡ്രിങ്ക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പം നമ്മളൊരു ഡ്രിങ്കാക്കി എടുക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ട് നമുക്ക് എത്ര പേർക്ക് വേണം അതിനനുസരിച്ചുള്ള അടിച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കിവി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സബ്ജാ സീഡ്സും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ, വെറും വെള്ളമായിട്ടല്ല. പക്ഷെ എന്നാലും ഒരു ഫാൻസി ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ അപ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഈസി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ദേ ആ ഇതിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഞാൻ മിക്സിക്കകത്തേക്ക് ജാറിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഐസ് കൂടി ഇട്ട് കൊടുത്തു. അപ്പം നല്ല തണുപ്പായിട്ട് കുടിക്കുന്നതായിരിക്കും ഈ ഡ്രിങ്ക്, നല്ല രുചിയായിട്ടുണ്ടാവാം. അപ്പോൾ ദേ അതിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഇത് വേണമെങ്കിലും മാങ്ങയാണ് ഇതിൽ കൂടുതൽ പോവുക. പിന്നെ ഇതിൽ ഞാൻ മാങ്ങയും കീവിയും സബ്ജാ സീഡ്സും കൊണ്ടുള്ള മിക്സാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും ഈ ഡ്രിങ്ക് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ എന്ന് ഓർത്ത് ഇതെല്ലാം കൂടെ അരിഞ്ഞ് എടുത്ത് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സബ്ജാ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ അപ്പം അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പം നമുക്കൊരു കടിക്കാനൊക്കെ കിട്ടും, ഒരു സുഖമൊക്കെ ഉണ്ടാവും അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഈ അടിച്ചെടുത്തിട്ടുള്ള ഈ മാങ്ങയുടെ കൂട്ടിലെ മിക്സിയിലുള്ള കൂട്ട് അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ കൂട്ടിൽ തന്നെ കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് മുകളിൽ നമുക്ക് ആ ഡ്രിങ്കിൻ്റെ മുകളിലേക്ക്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അടിച്ച് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ഡ്രിങ്കിലുണ്ടെങ്കിൽ പോലും ഇത് അതിൻ്റെ ഉള്ളിൽ അങ്ങ് മിക്സ് ആവുമല്ലോ, അങ്ങനെ മുകളിൽ അങ്ങനെ പൊങ്ങി കിടക്കത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സൈഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തണുപ്പിനനുസരിച്ച് വീണ്ടും വേണമെങ്കിൽ ഐസ് ഇടാം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഐസ് ഞാൻ ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ഡ്രിങ്ക് കസ്റ്റേർഡ് മാംഗോ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് ഞാൻ കപ്പിലേക്കൊക്കെ ഒഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ഡ്രിങ്കായിരുന്നു. നമുക്ക് സാധാരണ ഒരു ഡ്രിങ്കിൽ നിന്നും ഒരു സ്ലൈറ്റ്ലി ഒരു വ്യത്യാസമായിട്ടുള്ളൊരു വേരിയേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടി വളരെ നല്ലൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ ദേ ഞാൻ പറഞ്ഞില്ലേ ആ കഷ്ണം കുറച്ച് ഞാൻ മാറ്റി വെച്ച്, ഇതിപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. പക്ഷേ എന്നാലും കൊയറ് ഞാൻ കുറച്ച് അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച്, അത് ഞാൻ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ വേണമെന്നില്ല. ഇതിങ്ങനെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പം നമുക്ക് ആ കഴിക്കാനുള്ളത് കയ്യിൽ കിട്ടും. നമ്മൾ സ്പൂൺ കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, വെറുതെ നമ്മൾ സാധാരണ ഡ്രിങ്ക് പോലെ സ്ട്രോ കൂടെ വരത്തില്ല കാരണം കഷ്ണം ഉള്ളത് കൊണ്ട്. അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ ദിവസം നമ്മുടെ ബർത്ത്ഡേയും ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മമ്മി കിച്ചണിൽ നല്ല പണിയായിരുന്നു. കാരണം ഞങ്ങൾ തേങ്ങയൊക്കെ പെറുക്കാൻ പോയതുകൊണ്ടേ സഹായിക്കാൻ കുറച്ചൊക്കെ പറ്റിയിട്ടുള്ളൂ. മീനൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ആകോലി വറുത്തതാണ് സ്പെഷ്യൽ, പിന്നെ നെയ്ച്ചോറ്, പിന്നെ ഒരു ചെറിയ സാലഡ്, പിന്നെ ചിക്കൻ റോസ്റ്റ്, അത്രയും സാധനങ്ങളാണ് നമ്മൾ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയത്. പിന്നെ അന്നിപ്പോൾ കേക്കൊക്കെ കിട്ടാൻ നമ്മൾ ഓർഡർ ചെയ്യാനൊക്കെ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓട്ടോ സാറില്ല ഇനിയിപ്പം ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇനോ എൻ്റെ ഒരു കൂട്ടുകാരി ആക്ച്വലി ഓർഡർ ചെയ്ത്. എനിക്ക് ലേറ്റായിട്ടാണ്, പക്ഷേ 8:30 ആയപ്പോഴത്തേക്കും രാത്രി ആയപ്പോഴത്തേക്കും കേക്ക് വന്നു ഓൾറെഡി. അപ്പോൾ പിന്നെ നമ്മൾ അത് കട്ട് ചെയ്യുന്ന കുറച്ച് ക്ലിപ്സും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. മമ്മീൻ്റെ അടിയും കട്ട് ചെയ്തു, പിന്നെ ഞാനും എനിക്കും കട്ട് ചെയ്ത് അവർ തന്നു. അങ്ങനെ നല്ല സന്തോഷമായിട്ട് വീട്ടിനകത്ത് തന്നെ ആയിരുന്നെങ്കിലും വളരെ സന്തോഷമായിട്ട് അവരുടെ 48-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയും
ആഘോഷിക്കാനായിട്ട് നമുക്ക് പറ്റി. എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ സമയത്ത് നാട്ടിൽ വരുന്നതും അവരുടെ ഒപ്പം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. മമ്മിക്ക് ചോക്ലേറ്റ് കേക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ച് മതി എന്ന് മമ്മി പറയുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട്. അതുകൊണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് വർഷത്തിന് ശേഷം നമ്മൾ പോകുമ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടുന്ന വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതെ, അത് ഞാനാണ്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ കിട്ടി, വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ തിരിച്ച് പോരാനായിട്ട് ഈ കോവിഡ് സമയത്ത് പോകുന്നതിൻ്റെ അങ്ങനെ ഒരുപാടൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. എങ്കിലും കുറച്ച് വീഡിയോ ഞാൻ വേണമെങ്കിൽ, ഞാൻ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം. അത് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അന്ന് ഇതുപോലെ വൈകുന്നേരം ഞാൻ എടുത്ത കുറച്ച് പിക്ചേഴ്സൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ടാണ്. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.